നമസ്കാരം, മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ ഒടുമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിന് താഴെ പണി കഴിപ്പിച്ചിട്ടുള്ള 2 നില വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. 3 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഈ വീടിൻ്റെ A to Z വിവരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒത്തിരി സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് യാർഡ് വീടിൻ്റെ മുറ്റമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3 മുതൽ 4 മീറ്റർ വരെ മാത്രമേ വീതി ഇവിടെ ലഭിക്കുന്നുള്ളൂ. കോമ്പൗണ്ട് വാളായിട്ട് GI പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് ഗേറ്റ് ആയിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് GI പൈപ്പുകളും മെറ്റൽ ഷീറ്റിൽ CNC വർക്കുകളുമാണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് താന്തൂർ സ്റ്റോൺ ആണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് കാണുന്ന സമയത്ത് തന്നെ ഒരു മോഡേൺ കണ്ടംപററി ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡിസൈനും എക്സിക്യൂഷനും കൺസ്ട്രക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത് കോർബൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് നടക്കാവാണ് അവരുടെ ഓഫീസ് വരുന്നത്. കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് കോർബൽ ആർക്കിടെക്ചർ. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, അവരുടെ ടീമിനെ കുറിച്ച് അറിയണമെങ്കിലും ആദ്യത്തെ കമൻറ്റിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ നൽകിയിട്ടുണ്ടാവും. അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവരുടെ ഡീറ്റെയിൽസും ഓഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ എക്സ്റ്റീരിയർ എലവേഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വുഡൻ എലമെൻ്റ് വാളിലും അതേപോലെ റൂഫിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതുതന്നെയാണ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് ഈ വീടിൻ്റെ ഒരു ആകർഷണമായിട്ട് നമുക്ക് തോന്നുന്നത്. ഏറ്റവും മുകളിൽ റൂഫിൽ വുഡൻ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് പെയിൻറ്റേഴ്സിനെ ഉപയോഗിച്ച് പെയിൻറ്റിങ് വർക്കുകൾ ചെയ്തിട്ടാണ് ആ വുഡൻ ഗ്രെയിൻസുകളെല്ലാം വരച്ചിരിക്കുന്നത്. വാളിൽ കൊടുത്തിരിക്കുന്ന വുഡൻ പ്ലാങ്കുകൾ ചെയ്തിരിക്കുന്നത് ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. വിട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റുകളെല്ലാം വീടിന് ചുറ്റും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ വീടിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പ്ലാന്റുകൾ സഹായിക്കുന്നുണ്ട്. സാധാരണ 60 സെൻറ്റിമീറ്റർ നമ്മൾ ഷെയ്ഡിന് വീതി നൽകുന്നതിന് പകരം ഇവിടെ നൽകിയിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ വീതിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണൽ നമുക്ക് സിറ്റ് ഔട്ടിൽ ലഭിക്കുന്നു. വെയിലോ മഴയോ ഒന്നും സിറ്റ് ഔട്ടിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഇൻറ്റീരിയറിന് അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വെക്കാൻ ഇത്തരത്തിൽ ഷെയ്ഡ് കൂട്ടി നൽകുന്നത് സഹായിക്കും. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം. സ്റ്റെപ്പുകളുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നീളത്തിലുള്ള 2 സ്റ്റെപ്പുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോർ ഫിനിഷായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ടൈൽ ഫിനിഷാണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. 3.60 സിറ്റ് ഔട്ടിന് നീളം വരുന്നത്. 2 മീറ്റർ വീതിയും വരുന്നുണ്ട്. സിമൻ്റ് ഗ്രേ ഫിനിഷിൽ വരുന്ന ടൈലാണ് സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇരിക്കാനുള്ള സൗകര്യങ്ങളായിട്ടൊരു ബെഞ്ച്, വുഡൻ ബെഞ്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെയറുകൾ നൽകുന്നതിന് പകരം ആ ഒരു ട്രഡീഷണൽ ആംബിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ ബെഞ്ച് സിമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെയും ഇതേപോലെ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ കവറിങ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് UPVC-യിലാണ്. 2 കള്ളി വിൻഡോസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് ഗ്രൂസ് വരുന്ന മോഡലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 പുൾ ഹാൻഡിൽസ് നൽകിയിരിക്കുന്നു. ഫുൾ കവറായിട്ട് വാൾ കവർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഫ്രെയിമുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഈ വീടിൻ്റെ ഫോയർ സ്പേസിലേക്കാണ്. 1.20 ഇവിടെ ഫോയർ സ്പേസിന് വീതി നൽകിയിട്ടുള്ളത്. ലിവിംഗ് റൂം നൽകിയിരിക്കുന്നത് അല്പം താഴ്ചയിലാണ്. ഏതാണ്ട് ഒരു 45 സെൻറ്റിമീറ്റർ ഫ്ലോറ് ഇവിടെ ലോവർ ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് ആയിട്ട് ഈ ഭാഗത്ത് വുഡൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം സോഫയായിട്ട് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫയാണ്. അതായത് ഇവിടുത്തെ അളവിനനുസരിച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്ന സോഫയാണ്. അത് ഇവിടെ കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു യു ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സോഫകളെല്ലാം ചെയ്തിരിക്കുന്നത്. കർട്ടൻസിലേക്ക് വരികയാണെങ്കിൽ റോമൻ ബ്ലൈൻഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ഒരു ഫുൾ ലെങ്ത് കർട്ടൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റ് വരെ ഈ ഒരു കർട്ടൻ അങ്ങ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ലിവിംഗ് റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസിൻ്റെ പ്രധാന ആകർഷണമായിട്ട് നിൽക്കുന്ന ഈ ഒരു കൂറ്റൻ ഹാങ്ങിങ് ലൈറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ്. മാനുവലി ഇതുപോലത്തെ ലൈറ്റുകൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇത്രയും വലിയ ലൈറ്റുകൾ നമുക്ക് അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല. നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇതേപോലെയുള്ള ലൈറ്റുകളൊക്കെ മേടിച്ച് അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഗത്താണ് TV യൂണിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. WPC ഉപയോഗിച്ച് ലൂവറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ചെറിയൊരു ഗോൾഡൻ ടച്ച് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ WPC യുടെ പാനൽ ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്തു വച്ചിരിക്കുന്നു.
ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിനെല്ലാം ഡ്രോവറുകൾ നൽകിയിരിക്കുന്നു. ആ ഡ്രോവറിനെല്ലാം ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസും ഫോയർ സ്പേസിൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ? മെറ്റൽ സ്ട്രിങ്ങുകളാണ് ഈ നൽകിയിരിക്കുന്നത്. മെറ്റൽ സ്ട്രിങ്ങുകൾ നമ്മുടെ ഫ്ലോറിലും അതേപോലെ തന്നെ ഇതിൻ്റെ റൂഫിലും ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഒരു മെറ്റൽ സ്ട്രിങ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഈ വീട്ടിലെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഇവിടെയാണ് അപ്സ്റ്റെയറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത്. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം, അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. എൻ്റെ ഇടത് സൈഡിലാണ് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചണും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വാഷ് ഏരിയ വരുന്നത്. നമുക്ക് ഓരോന്നൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഡൈനിങ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയത്ത് 6 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡൈനിങ് ടേബിൾ സെറ്റ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വിൻഡോ ഇവിടെ വരുന്നു. അതിൽ ഫുൾ ലെങ്ത്തിലുള്ളൊരു കർട്ടൻ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യൂ നോക്കുന്ന സമയത്ത് കർട്ടൻ, ഈ വാള് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ഒക്യുപ്പൈ ചെയ്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു സ്പേസ് വാഷ് ഏരിയക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ തന്നെ ഒരു മിറർ, അതിന് ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വാളായിട്ട് ഇതായി നൽകിയിരിക്കുന്നത് ടൈലാണ്. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ ടോപ്പ്, വാഷ് ബേസിൻ സിമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചൻ്റെ ഡിസൈൻ കാണാം. ഓപ്പൺ കിച്ചൻ സ്റ്റൈലാണ് ഇവിടെ കിച്ചൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫോർമൽ കിച്ചനാണ്. തൊട്ടടുത്ത് വർക്ക് ഏരിയ വേറെ ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു ലേഔട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസും കിച്ചനും തമ്മിലൊരു ഒരു സെപ്പറേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നു. ഇവിടെ കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 1.2 മീറ്റർ വിഡ്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ബീം ലൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ചേരുന്ന രീതിയിൽ വൈറ്റ് കളറിൽ വരുന്നൊരു ലൈറ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് മുകളിൽ നിന്നും. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കിച്ചൻ ഒരു എൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും ഒക്കെ ഒരു ബ്ലൂ ടച്ച് വരുന്ന ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അക്രിലിക് ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ എലമെൻ്റ് ഇതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അപ്പർ ക്യാബിനറ്റിൽ നൽകിയിരിക്കുന്നു. ഏറ്റവും മുകളിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് കിച്ചണിൽ നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പാണ്. വീടിൻ്റെ ഒരു അലൈൻമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് വരുന്നത് ഇവിടെ, ഗ്യാസ് സ്റ്റൗ ആണ് ഇവിടെ വെച്ചിട്ടുള്ള, ഹോബ് കൊടുത്തിട്ടില്ല. നേരെ ഫ്രിഡ്ജ് വരുന്നത് ഇതാ ഈ ഭാഗത്താണ് വരുന്നത്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഷോവാൾ നൽകിയിരിക്കുന്നു. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് വർക്ക് ഏരിയയിലേക്കുള്ള ആക്സസ് ആണ്. വർക്ക് ഏരിയ എല്ലാത്തപ്പോഴും പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിലും വർക്ക് ഏരിയ കാണിക്കുന്നില്ല. ഇവിടെ അപ്പർ ക്യാബിനറ്റ് കൊടുത്തതിൽ ഇതേപോലെ രണ്ട് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ട് അതിന് ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് വെക്കുന്ന സമയത്ത് അതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണാൻ ഇതേപോലെ ഗ്ലാസ് ഡോറ് കൊടുത്തത് സഹായിക്കുന്നുണ്ട്. ഈ വീട്ടിൽ കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസോടുകൂടെ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെയർ ആൻഡ് ടേബിൾ സിസ്റ്റം, ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിളും ഈ ചെയറും ഒന്നിച്ചാണ് പർച്ചേസ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് കൊണ്ടുവയ്ക്കാനും സാധിക്കും. അത്യാവശ്യം നമുക്കൊന്ന് ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ വായിക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് ചായ കുടിക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റും ഒരു ഗ്രിൽ സിസ്റ്റം ചെയ്തെടുത്തിട്ടുണ്ട്. GI പൈപ്പിൽ വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. താന്തൂർ സ്റ്റോൺ ആണ് കേട്ടോ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പൊസിഷൻ നൽകിയിട്ടുള്ളത്. നേരെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്നൊരു കട്ടിലാണ് ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാള് വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാള് മാത്രമാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കർട്ടൻ നൽകിയിട്ടുണ്ട്. ട്രാക്ക് കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് 4 ഡോറ് വരുന്ന വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡിൽ PVC ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂമുകളുടെയൊക്കെ സൈസ് പറയുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം ഉള്ളത്. ഒരു വലിയ സൈസ് ഒരു മാസ്റ്റർ ബെഡ്റൂമും ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 300x360 ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നതും GI റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. ബാലുസ്റ്റേഴ്സ് ആയിട്ട് MS റാഡുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ചവിട്ടുന്ന ഭാഗത്ത് വുഡൻ ത്രെഡുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർകേസിൻ്റെ ഏരിയയിലേക്ക് ധാരാളം ലൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. നേരെ റൂഫിലും സെയിം രീതിയിൽ തന്നെയുള്ളൊരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. റൂഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗ്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്, ഒരു ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. കാറ്റും വെളിച്ചമൊക്കെ വീടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പണിംഗ് സൈഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്റ്റെയർകേസ് നേരെ കയറി വരുന്നൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു പാസേജ് ഉണ്ട്. ഈ ഒരു പാസേജ് നേരെ കടന്നു പോകുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിവിംഗ് സ്പേസിൽ ആരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ കാണാനുള്ളൊരു ആക്സസ്, ഒരു വിസിബിലിറ്റി ഈ ഒരു ഭാഗത്തേക്ക് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിലാണ്. മാസ്റ്റർ ബെഡ്റൂം നേരെ അപ്പർ ലിവിംഗിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഹോം ടൂർ വീഡിയോസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു സ്റ്റെപ്പ് ഹൈറ്റിലാണ് ഇവിടെ ബെഡ് സ്പേസ് നൽകിയിരിക്കുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് നൽകിയിരിക്കുന്നത്. ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ ഇവിടെ ടൈൽ ഫ്ലോറിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു മിററാണ് വാളിൽ നൽകിയിരിക്കുന്നത്. ആ മിററിന് ബാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ റൂമിൻ്റെ വാള് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് മുഴുവൻ വാൾപേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാ സൈഡും വാൾപേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ഫുൾ ലെങ്ത്തിൽ വരുന്ന കർട്ടൻ നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ PVC ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡാണ് വാർഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.90 ബെഡ്റൂമിന് നീളം വരുന്നത്. 3.60 വീതിയും വരുന്നുണ്ട്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. ഈ ഒരു വാള് വാൾപേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലാണ് കൗണ്ടർ ടോപ്പിന് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബിനും സൈഡ് ടേബിളിനും എല്ലാം ഒരു പിങ്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇവരുടെ സിസ്റ്ററിൻ്റെ റൂമാണിത്. അപ്പോൾ അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഫിനിഷിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൽ നിന്നും ഈ പാസേജ് നേരെ പോകുന്നത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസിലെയാണ്. ഈ പാസേജിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ലിവിംഗ് സ്പേസിൽ ആരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ കാണാനുള്ള ഒരു വിസിബിലിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് ഗ്ലാസ് പാർട്ടീഷനാണ് ബാൽക്കണിയിൽ നൽകിയിരിക്കുന്നത്. ടഫൻഡ് ഗ്ലാസ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് മൈ ബെഡ്റൂം ഹോമിലൂടെ കാണിച്ചിരിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള 1990 സ്ക്വയർ ഫീറ്റാണ് ശരിക്കും ഈ വീട് വരുന്നത്. 3 ബെഡ്റൂമുകളുള്ള ഒരു ബഡ്ജറ്റ് ലെവലിൽ ചെയ്തിരിക്കുന്ന ചെറിയ രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത, വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയോടുകൂടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും എക്സിക്യൂഷനും എല്ലാം ചെയ്തിരിക്കുന്നത് കോർബൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീടിൻ്റെ പ്ലാനും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ വന്നാൽ മതി. മൈ ബെഡ്റൂം ഹോം ചാനലിൽ ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നതായിരിക്കും. കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും അതെടുത്ത് കാണാം. ഫേമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെബ്സൈറ്റിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇതേപോലെ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് ഈ വീട്ടിൽ താമസിച്ച ആളുകൾ അവരുടെ ഈ വീട്ടിലെ എക്സ്പീരിയൻസ്, അവരുടെ എങ്ങനെയുണ്ടായിരുന്നു ഈ വീട് നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ വീടിൻ്റെ ഹൗസ് ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദർശൻ ഫാമിലിയുടെ വീടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത്. നമസ്കാരം. നമ്മളിപ്പം നിങ്ങളോട് ചോദിക്കുന്ന, ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുക. ഇങ്ങനെ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ കോർബൽ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? കോർബലിനെ ശരിക്കും ഞങ്ങൾ കണ്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇൻസ്റ്റാഗ്രാമിലാണ്? അവർ ഭയങ്കര ആക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരുന്നു. അവരുടെ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ. ആ ഒരു ഇത് പ്രകാരമാണ് അവരെ മീറ്റ് ചെയ്യുന്നത്. യെസ്. അതിനുശേഷം നമ്മളൊരാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുമല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവരൊരു ഡ്രാഫ്റ്റ് തരികയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഡ്രീമുമായിട്ട് കണക്റ്റഡ് ആയിരുന്നോ, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ റിവൈസ് ചെയ്യേണ്ടി വന്നു? എന്താ പറയുക, അവരെ എലിവേഷനും പ്ലാനും ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ആൾക്കാർ വേറെയും ചെയ്തിരുന്നു. ഏറ്റവും നമുക്ക് ലൈക്കായത് ഇവരതാണ്. അതിനുശേഷം അല്ലറ ചില്ലറ മാറ്റങ്ങൾ കുറേ വരുത്തിയിട്ടുണ്ട്. ബട്ട്
ഇനി ഉള്ളതിൽ ഏറ്റവും പ്രയോറിറ്റി അവർക്കായിരുന്നു ഞങ്ങൾ കൊടുത്തത്. വർക്ക് നടക്കുന്ന സമയത്തൊക്കെ അവരുടെ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു നിങ്ങൾക്ക്? ഞങ്ങൾ സത്യം പറഞ്ഞാൽ 6 മാസം കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ഉണ്ടാക്കിയത്. 6 മാസം എടുത്തു? വെറും 6 മാസം കൊണ്ട്. ഈ ചെയ്ത പണിയിൽ തന്നെ കുറേ പണികൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മാറ്റി ചെയ്യുകയും ചെയ്തു. പക്ഷെ അതെല്ലാത്തിനും യാതൊരു എതിർപ്പാരും പറഞ്ഞിട്ടില്ല, നെഗറ്റീവും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ വേണ്ട പ്രയോറിറ്റിയിൽ ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ ഒരു സർവീസ് മേടിക്കുന്ന ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡാണ്. സാറ്റിസ്ഫൈഡാണ്? ഓക്കെ. ഞാനല്ല, വീട്ടിലെല്ലാവരും, ഞങ്ങളെല്ലാവരും അത്രയ്ക്കും സാറ്റിസ്ഫൈഡാണ്. കാരണം ഞങ്ങളുടെ ഓരോ റിക്വയർമെൻറ്റ്സിനും പ്രയോറിറ്റി തന്നിട്ടാണ് അവർ വർക്ക് ചെയ്തത്. ഈവൻ ബേ വിൻഡോസ്, സങ്കൺ ലിവിങ് ഇതെല്ലാം അതിന് ശേഷം പിന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ. അപ്പം ചെയ്ത കാര്യങ്ങൾ തന്നെ മാറ്റി ചെയ്തു. കുറേ വർക്ക് അവർ ചെയ്തിരുന്നു, പക്ഷേ ഒന്നിനും ഒന്ന് മുഖം മറിഞ്ഞ് ഒരു സംസാരിക്കുക പോലും അവർ ചെയ്തിട്ടില്ല. എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കൊരു ക്ലയൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.